أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമാണ് മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമാണ് അതിന് സാധിക്കുക പുഞ്ചിരിക്കാൻ. പരിശുദ്ധമായ ഈ മതം എത്രമേൽ മഹത്വം കൽപ്പിച്ച ഒരു ഇബാദത്താണെന്നറിയോ നിങ്ങൾ? ലോകത്തുള്ള മതങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തൂ, മനസ്സിലാക്കാം പുഞ്ചിരിക്കൽ സ്വതത്തയാണ്, ധർമ്മമാണെന്ന് പഠിപ്പിച്ച ഒരേ ഒരു പ്രത്യയ ശാസ്ത്രം, ഒരേ ഒരു മതം, അത് വിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമാണ്. അത് മുഅ്മിനീങ്ങളാണ്, അത് മുസ്ലിമീങ്ങളാണ്. തബസ്സമ ഇലാ വജ്ഹി അഖീക സദഖ, നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുന്ന നേരം നിങ്ങൾ പുഞ്ചിരിച്ചാൽ സദഖത്തുൻ, ദാനധർമ്മങ്ങൾക്കത് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സദഖയാണെന്ന് പറഞ്ഞാൽ അസ്വദഖത്തു റദ്ദുൽ ബലായ, അപകടങ്ങളെ, വരാനിരിക്കുന്ന വിപത്തുകളെ ദാനധർമ്മങ്ങൾ കൊണ്ട് തടുക്കാൻ സാധിക്കുമെന്നും ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് വരാനിരിക്കുന്ന അപകടങ്ങൾ മുഴുവൻ തരണം ചെയ്യാൻ പറ്റും. സദഖ ചെയ്തിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ വഴിയിൽ കാത്തിരിക്കുന്ന അപകടങ്ങൾ വരില്ല, അള്ളാഹു അയാൾക്ക് കാവൽ നൽകും. പുഞ്ചിരിയും ധർമ്മമാണ്, പുഞ്ചിരിയും സദഖയാണ്. മുഅ്മിനീങ്ങളായ പരസ്പരം, മുഅ്മിനീങ്ങൾ പരസ്പരം കാണുന്ന നേരം പുഞ്ചിരി തൂകിയാൽ അത് ധർമ്മമാണ്, അത് കാവലാണ്, അത് രക്ഷയാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രല്ലല്ലോ, അള്ളാഹുവിൻ്റെ വിശുദ്ധരായ നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ ആരോടാണോ ചിരിക്കുന്നത് അയാളുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം തോന്നുന്നുണ്ട്, സ്നേഹം അധികരിക്കുന്നുണ്ട്. മക്കളെ കാണുന്ന സമയം, ഭാര്യമാരെ കാണുന്ന നേരം, വാപ്പയെ കാണുന്ന സമയം നിങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ അവരോട് ഇഷ്ടം തോന്നുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുമായിട്ട് അവർക്കും അല്ലാഹു സ്നേഹം നൽകുന്നുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം പിടിച്ച സമയത്ത് പോലും സുബഹിന്റെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോകുന്ന പരിശുദ്ധരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിമധ്യേ കാത്തിരിക്കുന്ന ഒരു അറാബിയുണ്ട്, നബി തങ്ങൾ നടന്നു വരുന്നു. ഈ അറാബി കാത്തിരിക്കുകയാണ്. പുണ്യനബി കടന്നുപോയപ്പോ ഹബീബിന്റെ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്ന ഷാളിയാൽ പിടിച്ചു വലിക്കുന്നു. നബി തങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ടാണത്. കഴുത്തിൽ കുരുങ്ങുകയും കുരുങ്ങിയ സമയം കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്ത പ്രവാചകർ, പുഞ്ചിരി തൂകിയാണ് അയാളിലേക്ക് അഭിമുഖമായി നിന്നത്. തല തിരിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്. ഹിജ്റയുടെ 8-ാം വർഷമാണ് മക്ക മുസ്ലിമീങ്ങൾ കീഴടക്കുന്നത്. അതിൻ്റെ മുൻപുള്ളൊരു കാലം ഹബീബായ നബി തങ്ങൾക്ക് കഅബയോട് അതിയായ സ്നേഹമുണ്ട്. നബി തങ്ങൾ ഇടയ്ക്കിടെ കഅബ കാണാറുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ പരിശുദ്ധ നബിയുടെ ദേഹത്ത് കുടൽമാല കൊണ്ടിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ സമയം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 9-ോ 10-ോ വയസ്സുള്ള ഒരു മോളാണ്. ആ മോളാണ് വാപ്പാൻ അന്വേഷിച്ച് നടന്നപ്പോ നിലത്ത് വീണ് കിടക്കുന്ന ഹബീബിനെ കാണുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുന്റെ റസൂൽ പുഞ്ചിരിച്ചാൽ മുത്തുമണികൾ കോർത്തിണക്കി വെച്ചതുപോലെയാണെന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ബുഖാരിയുടെ ഹദീസാണ്. നബി തങ്ങൾ നടന്നു പോകുമ്പോൾ സൂര്യനെ കവച്ചു വെക്കുന്ന പ്രകാശം ആ മുഖത്തുണ്ട്. മഹാനായ ഉബൈദ റളിയല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ കണ്ണുകൾക്ക് ഇത്ര മനോഹരമായ കണ്ണുകളാണ്, നയനങ്ങളാണ്. ഹബീബിന്റെ കവിളുകളോ ചുവന്നു തുടിത്തതാണ്. ഇതൊക്കെ ഹദീത്തിൽ വന്നതല്ലേ. ആ റസൂലുള്ളാഹിന്റെ കഴുത്തിലും മുതുകിലും മുഖത്തും ഒക്കെയാണ് ഈ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിട്ടത്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഫാത്തിമ ബീവിയാണ് അത് മാറ്റുന്നത്. തല ഉയർത്തുന്ന സമയം പുണ്യനബിയുടെ കണ്ണുകളിൽ മുറിവുകളുണ്ട്. ഹബീബിന്റെ നെറ്റിത്തടത്ത് മുറിവുകളുണ്ട്. ഹബീബിന്റെ കണ്ണുകളിൽ പോലും മുറിവുകളുണ്ട്. ചീഞ്ചലം ഒലിക്കുന്നുണ്ട്, കൂടെ ഹബീബിന്റെ രക്തവും ഒലിക്കുന്നുണ്ട്. ദുർഗന്ധം വരുന്നുണ്ട് നിബിധങ്ങളുടെ മുഖത്തു നിന്നും. അസമയത്ത് ഫാത്തിമയാണ് തന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ഫാത്തിമയാണ് മുമ്പിലുള്ളതെന്ന് കണ്ടപ്പോ കരയുന്ന പ്രവാചകരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി ഞാൻ കണ്ടു. അത് മകളായ എന്നെ കണ്ടപ്പോഴാണെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത്ര കഠിനമായ പ്രയാസം വന്നപ്പോഴും മോളെ മുമ്പിൽ കണ്ടപ്പോ ലോകം കണ്ട ഏറ്റവും കാരുണ്യക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു പുഞ്ചിരി കഴിയും വിധം കൊടുത്തു. അത് സ്വദഖയാണ്. സ്വദഖ എന്നല്ല, അത് കാവലാണ്, അത് രക്ഷയാണ് എൻ്റെ മുഅ്മിനീങ്ങള്. സ്വദഖ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുഞ്ചിരി സ്വദഖയാന്ന് പറഞ്ഞ് അതൊരു ധർമ്മമാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാനുള്ളതല്ല. പിന്നെയോ, പിന്നെന്താണ്? അത് കാവലാണ്, രക്ഷയാണ്. ഒരാളെ നമ്മൾ കൂടെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു VIP സെക്യൂരിറ്റി വെക്കും പോലെയാ. മുഅ്മിനീങ്ങളെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കുകയും പ്രശ്നങ്ങളൊക്കെ മല പോലുള്ള പ്രശ്നങ്ങളൊക്കെ മഞ്ഞു പോലെ ഉരുകട്ടെ. വെറുപ്പുള്ളവരുടെ വെറുപ്പൊക്കെ അങ്ങ് നീങ്ങിപ്പോവട്ടെ. പിണങ്ങി നിൽക്കുന്നവരുടെ പിണക്കങ്ങൾ തീരട്ടെ. അതൊക്കെ ഒരു പുഞ്ചിരി കൊണ്ട് സാധിക്കൂലേ? വലിയ സന്ദേശം നൽകുന്നത് ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വരാൻ കുറഞ്ഞ ഞരമ്പുകൾ പ്രവർത്തിച്ചാൽ മതി. ദേഷ്യത്തിൽ ഒരാളോട് നോക്കണമെങ്കിൽ 6000 പരം ഞരമ്പുകൾ ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രവർത്തിക്കണമത്രേ ശാസ്ത്രം പഠിപ്പിക്കുന്നു. മുത്തനബി പണ്ടേ പഠിപ്പിച്ചു ദേഷ്യത്തോടെ മുഖം വെക്കരുത്. ആരെ കാണുമ്പോഴും മുഖത്തൊരു പുഞ്ചിരി വേണം. അതൊരു വല്യാത്തൊരു, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളോട് ചിരിക്കുന്ന ഒരാളെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ കാണുമ്പോൾ ഒരു പുഞ്ചിരി തരുന്നവരെ വീണ്ടും വീണ്ടും കാണാൻ നമുക്ക് കൊതിയാണ്. അതൊരു പരിഗണനയും കൂടിയാട്ടോ, അതൊരു പരിഗണനയും കൂടിയാണ്. മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹബീബായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാമ്പത്യ ജീവിതം ഞാനും നിബിത്തങ്ങളും തുടങ്ങിയ കാലം മുതൽക്ക് എനിക്ക് സങ്കടം വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഹബീബിന് എന്തൊരു പ്രയാസം വന്നാലും എന്നെ കാണുന്ന സമയം ഹബീബ് ഒരു പുഞ്ചിരി തരാറുണ്ട്. എന്നെപ്പ കാണുമ്പോഴും മുത്തനബി തങ്ങൾ ഒരു ചെറിയ പുഞ്ചിരി എനിക്ക് നൽകാറുണ്ട്. ഇതാരാ പറയണത്? ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ. അതായിരുന്നു എന്റെ ഭർത്താവ് എന്നാണ്. പുണ്യനബി എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊരു പുഞ്ചിരിക്കുന്ന വദനവുമായിട്ട് കടന്നു വരുന്നവരാണ്. പൗർണമിയേക്കാൾ വെല്ലുന്ന പ്രകാശവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നുദിച്ചു വന്ന പൂർണ്ണചന്ദ്രനാണ് നബിയെ അങ്ങ്. അങ്ങയോട് നന്ദി ചെയ്താൽ അത് ഞങ്ങളുടെ ബാധ്യസ്ഥത, അതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അത് ഞങ്ങളുടെ ബാധ്യതയാണെന്നാലും തീരില്ലല്ലോ നബിയെ. അബൂജഹൽ, അബൂജഹലിന്റെ ചില വാക്കുകൾ മുഹമ്മദിനെ എനിക്കിഷ്ടമാണ്. എന്താ കാരണം? ഭയങ്കര ശത്രുവാണെങ്കിലും കാണുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടാവാറുണ്ട്. അത് നബിത്തങ്ങളുടെ വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഒരു ഭരണാധിപൻ എന്ന നിലയിലോ ഇത്രയോ വലിയ ക്വാളിറ്റിയാണ്. അധികാരമുള്ള ഒരാൾ തൻ്റെ അധികാര പരിധിയിൽ വരുന്നവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഖതീബുമാർ, പള്ളികളുടെ പ്രസിഡന്റുമാർ, അധികാരത്തിലിരിക്കുന്ന ഇനി ഗവൺമെന്റിന്റെ സർക്കാരിന്റെ അധികാര പദവിയിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരോടൊന്ന് പുഞ്ചിരിച്ച് സംസാരിച്ചാൽ അല്ലേ അതെത്ര മനോഹരമാണ്. പുഞ്ചിരി തൂകിയിട്ട് ഒരാളെ മടക്കി അയച്ചാലും അയാൾക്ക് സങ്കടം വരില്ല. കാരണം ഏറ്റവും വലിയൊരു ധർമ്മം അയാൾ തന്നു, പുഞ്ചിരിയാണത്. ഇനി മടങ്ങിപ്പോന്നാലും വിഷമമില്ല. നമ്മളൊരു എന്താ പറയാ, ഒരാൾക്കും ആവശ്യമില്ലാത്തൊരു മൽപ്പിടുത്തം പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ. നമ്മളിനി ചിരിപ്പിച്ചാലും ചിരിക്കില്ല. ഒരാൾ ചിരിപ്പിച്ചാലും നമ്മൾ ചിരിക്കില്ല. ഒരാളെ കണ്ടാലും നമ്മുടെ മുഖത്തൊന്നും പുഞ്ചിരി വന്നു പോവില്ല. ഇതെന്തിനാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു ധാർഷ്ട്യം, ഈ ഒരു ഗൗരവ സ്വഭാവം ഇതാരെ തോൽപ്പിക്കാനാണ്? കാണുന്നവർക്കൊക്കെ നമ്മളോട് വെറുപ്പ്. ഒരു കുട്ടിയും ഒരു ചെറിയ പൈതൽ മക്കൾ പോലും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല. കൊച്ചുമക്കൾക്ക് പോലും നമ്മളെ കാണുന്നതും കേൾക്കുന്നതും പേടിയാണ്. എന്തേ കാരണം? നമ്മുടെ മുഖത്തിൻ്റെ ഗൗരവമാണ്. ഇനി അധികാരമുള്ളവരാണെങ്കിൽ കൂടി ആ അധികാരത്തിലുമുണ്ട് ഒരു ധർമ്മം. ഏറ്റവും നല്ല ഭരണാധികാരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകുന്ന ഒരു ഭരണാധികാരിയാണത്.
തന്റെ മുന്നിൽ വന്നവരോടെല്ലാം പുഞ്ചിരിയോടുകൂടെ സംസാരിച്ച ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയാണത്. ഖതീബുമാർക്കതിൽ പാഠമുണ്ട്, ഖാലിമാർക്കതിൽ പാഠമുണ്ട്, ഭരണീയരായ എല്ലാ ആളുകൾക്കും പാഠമുണ്ട്. ഭരിക്കപ്പെടുന്നവർ തങ്ങളുടെ ഭരണപരിധിയിൽ പെടുന്ന സാധുക്കളായ ആളുകളോടും വേണം പുഞ്ചിരിക്ക. ചിരിച്ചു കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും നമ്മൾക്ക് ലഭിക്കുമെന്നൊരു ഭൗതികമായ നേട്ടമല്ല. ഒന്നാമതയാടെ മനസ്സിൽ നമ്മളോട് ഹബ്ബുണ്ടാവും, സ്നേഹമുണ്ടാവും. മിനിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹമയാടെ മനസ്സിലുണ്ടാവും. നിങ്ങളോടുള്ള വെറുപ്പുകൾ പതിയെ പതിയെ കുറഞ്ഞു വരും. ഭരണീയര് പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങളും ഭരണ പ്രക്രിയകളിലും പരിപൂർണ്ണ തൃപ്തരായിട്ട് അവർ മാറും. ബാപ്പ എന്ന് പറയുന്നത് വീട്ടിലെ ഭരണാധികാരിയാണ്, ഉമ്മയും ഭരണാധികാരിയാണ്. മക്കളുടെ വിഷയത്തിലാണ് നിങ്ങൾ പുഞ്ചിരി തൂകിയിട്ട് മോനോടൊരു കാര്യം പറഞ്ഞാൽ, മകളോട് പുഞ്ചിരി തൂകിയിട്ടാണ് ഒരു വിഷയം പറയുന്നതെങ്കിൽ അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത് സ്വീകരിക്കും. നിങ്ങളുടെ കൽപ്പനകളിൽ ഒരു മാധുര്യം കാണും. ബാപ്പയും ഉമ്മയും പറഞ്ഞാൽ മക്കൾക്ക് വലിയ ദേഷ്യമാണ്, അനുസരിക്കാൻ വലിയ മടിയാണ്. ഉപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഒരു ഒരു ലെവലേഷൻ നമ്മൾ അനുസരിക്കില്ല. എന്തേ കാരണം? ആ പറയുന്ന രീതിയിലുമുണ്ട് ഒരു മാന്യത, ആ കൽപ്പനയിലുമുണ്ട് ഒരു മാധുര്യം, കണ്ടോ? ആ ശകാരത്തിലുമുണ്ട് ഒരു സ്നേഹം. അത് നമ്മൾ കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങളാണോ ഇനി അവരുടെ ആവശ്യങ്ങളാണോ എന്ന് പുഞ്ചിരിച്ച് പറഞ്ഞു നോക്കിയും എത്ര സുന്ദരമായിരിക്കും ആ ഒരു ജീവിതം. കാണുമ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ പ്രതികാരത്തിന്റെ മുഖഭാവമല്ല നമ്മുടെ മുഖങ്ങളിൽ കടന്നു വരേണ്ടത് അല്ലേ? അതിനാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം മുഴുവനായിട്ടും ഉണ്ടാവുക മുഖത്താണ്. നമ്മൾ ഏറ്റവും കണ്ണാടിയിൽ നമ്മൾ നോക്കലും അങ്ങനെയാണല്ലോ. കണ്ണാടി നോക്കിയിട്ട് നമ്മൾ മിനിക്കുക, നമ്മൾ അഴകുണ്ടാക്കുക മുഖത്താണ്. കാരണം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗം അതാണ്. മണ്ണിലേക്ക് പോകുന്ന സമയം, മരണപ്പെട്ടു പോകുന്ന സമയം, വലത് കവിളിന്റെ കഫൻ തുണി മാറ്റിയിട്ട് ആ കവിളാണ് മണ്ണിലേക്കും വെക്കുന്നത്. സൗന്ദര്യം ഒരാളുടെ മുഖത്ത് കാണാൻ പറ്റുന്ന സൗന്ദര്യത്തിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള ഭാഗം മുഖത്താണ്. ആ മുഖത്ത് വേണ്ടുന്ന സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം പുഞ്ചിരി തൂകലാണ്. കാണുന്ന സമയത്തൊക്കെ ഒന്ന് പുഞ്ചിരി തൂക. സുബ്ഹാനല്ലാഹ്. അതിലൊരുപാട് നേട്ടങ്ങളാണ്, അതിലൊരുപാട് പാഠങ്ങളാണ്. പ്രത്യേകിച്ചിട്ടും നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നവരോട് മാത്രമല്ല, നിങ്ങളെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നവരോട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുറ്റത്ത് കാഷ്ടിക്കുന്ന ജൂതനായ ഒരു ചെറുപ്പക്കാരൻ 7 ദിവസത്തോളം മുത്തുനബിയുടെ വീടിന് മുറ്റത്ത് അയാൾ കാഷ്ടിക്കുന്നുണ്ട്. ഹബീബിന് അറിയാം ആരാണിത് തന്നോട് ചെയ്യുന്നതെന്ന്. ഒരു ലവലേശം വെറുപ്പ് അയാളോട് കാണിക്കാതെ അങ്ങാടികളിലും വഴിയോരങ്ങളിലും ആ മനുഷ്യനെ കണ്ടുമുട്ടുന്നുണ്ട്. 8-ാം നാൾ ഇയാൾ കാഷ്ടിക്കാതിരിക്കുകയും പുണ്യനബി കടന്നു വരികയും ചെയ്തപ്പോ ഹബീബിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, ഒന്ന് ദേഷ്യത്തോടെ എന്നെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തതിന് എനിക്കൊരു മാനസികമായ സമാധാനം ലഭിക്കും. 7-ാൾ അങ്ങയോട് ഞാൻ ചെയ്തത് വൃത്തികേടായ പ്രവർത്തനമാണ്, ഒരു മനുഷ്യനിക്ക് യോജിക്കാത്ത സ്വഭാവമാണ്. അങ്ങയുടെ വീടിന്റെ മുറ്റത്ത് ഞാൻ കാഷ്ടിക്കുന്നുണ്ട്. അങ്ങയുടെ തൃക്കരങ്ങളെ കൊണ്ടാണത് വൃത്തിയുമാക്കുന്നത്. ഞാനാണ് ചെയ്യുന്നതെന്ന് അങ്ങക്ക് ബോധ്യപ്പെട്ടിട്ടും വഴിയോരങ്ങളിലും അങ്ങാടികളിലും എന്നെ കാണുകയും ചെയ്തിട്ട് ഹബീബായ നബിയെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലല്ലോ, ദേഷ്യത്തോടെ എന്നെ നോക്കിയില്ലല്ലോ. പലതവണ പല ആവർത്തി എന്നെ കണ്ടപ്പോഴും നിങ്ങൾ പുഞ്ചിരിക്കുകയല്ലേ നബിയെ ചെയ്തത്. ഞാൻ അങ്ങയുടെ മുമ്പിൽ പരാജയപ്പെടുന്നു, പ്രായച്ചിത്തം തേടുന്നു, പൊരുത്തപ്പെടാൻ അപേക്ഷിക്കുന്നു. കാരണം നബിയെ, എന്നെ കാണുന്ന സമയം അങ്ങയുടെ മുഖത്തുണ്ടായ പുഞ്ചിരിയാണ് ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ഞാൻ അങ്ങയെ ഉപദ്രവിച്ചപ്പോഴും എന്നെ കാണുന്ന സമയത്തൊക്കെ എന്നോട് ഇത് ചെയ്തവനല്ലേ എന്ന ഒരു ദേഷ്യത്തോടല്ലേ പുഞ്ചിരി തൂകിയിട്ടാണ്. ആ പുഞ്ചിരിയേക്കാൾ വലുതല്ല എനിക്കെന്റെ മതവും എന്റെ ആചാരങ്ങളും എന്റെ പ്രവിതാക്കളും അങ്ങയോടുള്ള എന്റെ വെറുപ്പും. ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ്. കണ്ടോ, നമ്മൾ മനസ്സിലാക്കാനാണ് എന്റെ പ്രിയമുള്ളവരെ. നമ്മൾ ദീൻ എന്ന് പറയുന്നതിനൊന്ന് മനസ്സിലാക്കണം. ഇത്ര സുന്ദരമായൊരു മതവും ഇത്ര സുന്ദരമായൊരു മത ആശയങ്ങളുമുള്ള മറ്റേത് മതമാണ്. നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അല്ലാഹു നമ്മളിൽ തൗഫീഖ് ചെയ്യട്ടെ. ലാഹിക്കത്തും മുസ്തബശിറാ, പ്രകാശിക്കുന്ന പുഞ്ചിരി തൂകുന്ന മുഖങ്ങളും വരുന്നുണ്ട്. കണ്ടോ, അല്ലാഹുവിനെ കാണുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് ഉപയോഗിച്ച പദം എന്താ? ലാഹിക്കത്തും മുസ്തബശിറാ, സന്തോഷത്തോടെ പുഞ്ചിരി തൂകി വരുന്നവരാണവർ. അള്ളാഹുവിനെ കാണുമ്പോൾ മുഖത്ത് പുഞ്ചിരിയാണ്. അതൊരു അഭിവാദ്യത്തിന്റെ ഏറ്റവും മനോഹരമായ പാഠമാണ്. അതിലെല്ലാം എല്ലാം അടങ്ങി നിൽക്കുന്നുണ്ട്.
പറയാതെ ഒരു ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ പറയാതെ 100 വാക്കുകൾ അയാളോട് നമ്മൾ പറഞ്ഞതിന് സമാനമാണ്. അതെന്തോ ഒരു മഹത്വമാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. മനസ്സിലാക്കണം നമ്മൾ പല കാര്യങ്ങളും. അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ ഈ ലോകം സുന്ദരമാണ്, ഈ ആളുകൾ സുന്ദരമാണ്, നമ്മുടെ കുടുംബം മനോഹരമാണ്, നമ്മുടെ അയൽവാസികൾ എത്രയോ നല്ലവരാണ്. നമുക്ക് തന്നെ ഒരു ആശ്വാസം കിട്ടും. പിന്നീടുള്ള പ്രഭാതങ്ങൾക്കും അസ്തമയങ്ങൾക്കും നമ്മളൊരു മനോഹാരിത തോന്നും നമുക്ക്. നമ്മൾ ആ രീതിയിൽ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. صلوا على النبي المصطفى المختار محمد وآله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد.